നമ്മൾ ആദ്യം നമ്മുടെ ഇത് ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ, ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്, ഈ ഓട്ടോ ഡോക്ക് ഡോട്ട് ഡലാൻഡൽ ഡോട്ട് കോം എന്നുള്ള ഈ വെബ്സൈറ്റാണ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ വെബ്സൈറ്റ് നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ, നെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആ മെസ്സേജിൻ്റെ നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇമേജും കാര്യങ്ങളൊക്കെ ഇവിടെ പൊങ്ങി വന്നു. ഇതിന് താഴെ നമ്മൾ എന്ത് ചെയ്യുക, നേരെ നമുക്ക് ഏത് മെസ്സേജാണോ നമുക്ക് ഇപ്പോൾ അയക്കേണ്ടത് അപ്പോൾ ആ മെസ്സേജ് നമ്മൾ നോട്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളിപ്പോൾ എന്ത് ചെയ്യുകയാണ്, ഇതിൽ നിന്നിപ്പോൾ ഒരു മെസ്സേജ് നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്യണം. ഇതുണ്ടല്ലേ, അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു മെസ്സേജ് ജസ്റ്റ് ഒരു മെസ്സേജാണ്, ഒന്നുമില്ല, ഒരു മോട്ടിവേഷൻ മെസ്സേജ്. ഈ മെസ്സേജ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, കോപ്പി ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ആർക്കാണോ നമ്മൾ അയക്കുന്നത് അത് നേരെ ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ താഴെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇനി നിങ്ങൾക്ക് ഇങ്ങനെ നമുക്ക് സെൻഡ് ചെയ്യാം, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വെബ്സൈറ്റ് വേണമെങ്കിൽ ഇതിനടിയിൽ, അല്ല സോറി, ഡിജിറ്റൽ ബ്രോഷറായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ലേ, ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒന്നും കൂടെ നമുക്ക് ആൾക്കാർക്ക് ഒരു പവറിന് വേണമെങ്കിൽ മെസ്സേജ് വായിച്ചതിന് ശേഷം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രസ് ചെയ്യാം. ഇത് കണ്ടല്ലേ, അപ്പോൾ ഈ മെസ്സേജ് മേൽഭാഗം ഇങ്ങനെ ഉണ്ടാവുക ഉണ്ടോ. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ലിങ്ക് ഇട്ടു, താഴത്ത് ആ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ താഴത്ത് പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്ത് ചെയ്യാം, നേരെ നെക്കി പിടിച്ച് നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മൾ ആർക്കൊക്കെയാണോ അവർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഇതിലേക്ക് ക്ലിക്ക് ചെയ്തു, നേരെ ഇതിലേക്ക് പോയി കണ്ടെങ്കിൽ ഓരോന്നിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ നമുക്ക് ഷെയർ ചെയ്യാം. ഇത് തന്നെ നമുക്ക് നേരെ ഫേസ്ബുക്കിൽ കൊണ്ടുപോയിട്ടും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഫേസ്ബുക്കിൽ നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യുന്നിടത്ത്, അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നിടത്ത് ഇത് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പേസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാലും നമ്മളെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ റിസൾട്ട് നന്നായി, നല്ല റിസൾട്ടാണ്. കാരണം നമ്മളെ പരിചയമില്ലാത്ത ആൾക്കാർ വരെ ഈ മെസ്സേജിൻ്റെ ക്വാളിറ്റി കൊണ്ട് ആൾക്കാർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ആരെ എങ്ങോട്ട് അയച്ചാലും അവർക്കൊക്കെ നമ്മുടെ സ്ഥാപനം കാണാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് യൂസ് ചെയ്യുക.